അപ്പൊ നമുക്ക് വേറെ കുറച്ച് വർക്ക്ഔട്ട് ഒക്കെ ചെയ്താലോ. ഷോൾഡേഴ്സ് പിന്നെന്താ എനിക്ക് അറിഞ്ഞൂടാ, വളരെ ചെറുത്. ദിസ് ഇസ് 2.5. ഓക്കേ, ടീച്ച് മീ ഹൗ ടു ഡു ഇറ്റ്. എന്താ ഒന്ന് ഷോൾഡർ പ്രസ് ചെയ്യാം. കീപ് ഇറ്റ് ഓൺ യുവർ ഷോൾഡേഴ്സ്. ഗെറ്റ് ഇറ്റ്? യാ. ഓക്കേ, ഫ്രം ഹിയർ ലിഫ്റ്റ് ഇറ്റ് സ്ട്രെയിറ്റ് അപ്പ്. ഓ ഓക്കേ, ഡൗൺ. 1.5 കിലോ ഇവിടെ ഉണ്ടോ? അയ്യോ, ലിഫ്റ്റ് ഇറ്റ് അപ്പ്. ഒരു നല്ല ട്രെയിനറും കൂടിയാണ് അല്ലേ? ക്ലയന്റ്സിനെ നോക്കിയും കണ്ടൊക്കെ ആണോ എടുക്കുന്നത്, അതോ നല്ലതായിട്ട് വർക്ക്ഔട്ട് ചെയ്യും എന്ന് തോന്നുന്നവരെ മാത്രമാണോ എടുക്കുന്നത്? ഞാന് എല്ലാവരും എടുക്കും, കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഞ്ചുറി ഉള്ള ആൾക്കാരെ ഹീൽ ചെയ്യാനാണ്. കുറച്ച് എനിക്ക് കുറച്ച് ഫിസിയോതെറാപ്പി ഒക്കെ അറിയാം. ഓ, അതും ഇങ്ങനെ ആരെങ്കിലും അങ്ങനെ വന്ന ക്ലയന്റ്സിനെ ആരെങ്കിലും ബാക്ക് ടു ലൈഫ് അല്ലെങ്കിൽ കുറച്ചുകൂടെ എനർജറ്റിക്. അതെ, കുറെ ക്ലയന്റ്സ് എനിക്ക് വന്ന മോസ്റ്റ് ഓഫ് ദ ക്ലയന്റ്സ് എല്ലാവരും എന്റെ അടുത്ത് വളരെ സാറ്റിസ്ഫൈഡ് ആണ്. പേര് തന്നെ ഭയങ്കര വെറൈറ്റി ആണ്. ഇത് എങ്ങനെയാണ് ആ ഒരു പേര് കിട്ടിയത്? അച്ഛനോട് അമ്മനെ ചോദിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഗിരീഷ് പുത്തഞ്ചേരി ഉണ്ട് സോങ് റൈറ്റർ, അപ്പം അദ്ദേഹമാണ് എനിക്ക് ഈ പേരിടുന്നത്. ഓ, ഹീ നെയിംഡ് യു. എന്നാ പിന്നെ എന്റെ കഥ അറിഞ്ഞിട്ട് പോവാം. ഒന്നുമില്ല, എന്റെ പപ്പൻ ഫിലിം ഫീൽഡിൽ തന്നെയാണ്. സോ പപ്പന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഗിരീഷ് പുത്തഞ്ചേരി. പപ്പ ഒരു റിക്വസ്റ്റ് ചെയ്ത്, സോ ഹീ നെയിംഡ് മീ ലൈക്ക് ദാറ്റ്. ഓക്കേ. അപ്പം ഓഷോയുടെ ഡയറ്റ് ഒക്കെ എങ്ങനെയാണ്? എൻ്റെ ഇപ്പം ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതൽ പ്രോട്ടീൻ ഒക്കെ കൺസ്യൂം ചെയ്യുക. അപ്പം മോർണിംഗും നൈറ്റും ഒരു പ്രോട്ടീൻ സ്മൂത്തി, ലഞ്ചിന് ഞാൻ ചിക്കൻ വിത്ത് വെജിറ്റബിൾസ്, കുറച്ച് കാർബ്സ് ചിലപ്പോൾ എടുക്കും. പിന്നെ ഈവനിങ് വേണമെങ്കിൽ ഒരു കോഫി, ലൈക് പ്രോട്ടീൻ കോഫി എന്തെങ്കിലും. പ്രേമനൈരേഷ്യം വരുന്നവര് ജിമ്മിൽ പോകും, പക്ഷെ ഈ ജിമ്മിൽ പോകുന്നവർക്ക് ഒരു പ്രേമനൈരേഷ്യം വന്ന അവരെന്ത് ചെയ്യും? ഒരു കൂടുതലവർക്ക് ഓഷോയ്ക്ക് പിന്നെ എല്ലാത്തിനും. ഈ കൊടവയറന്മാരായ മലയാളികളോട് എന്താ പറയാനുള്ളത്? One thing, main thing is workout and diet. അതിൻ്റെ അകത്തൊരു ചേഞ്ച് ഇല്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എപ്പോഴും ഇങ്ങനെ വയറിങ്ങനെ ലൂസാക്കി നടക്കാണ്ട് ഒന്ന് ഹോൾഡ് ചെയ്ത് ടൈറ്റ് ചെയ്ത് സ്റ്റിഫ് ചെയ്ത് നടക്കാൻ ശീലിക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ അത് നമുക്ക് മെയിൻറ്റെയിൻ ആയിട്ട് വരും. അതായത് ഇപ്പൊ കുറച്ച് വയറുള്ള ആള് ഇങ്ങനെ അകത്തോട്ട് പിടിച്ചാൽ സെറ്റ് അല്ലേ? ഇതൊരു ടിപ്പാണ് കേട്ടോ ഗൈസ്.